ഇതായിരുന്നു നിങ്ങൾ പറഞ്ഞ ഡ്രാഗൻ? കൊള്ളാലോ പുതിയ അപ്ഡേറ്റ്. എടാ, ഡ്രാഗന്റെ ലുക്കും ഒക്കാതെ വേഗം അതിനെ കൊല്ല്, അങ്ങനെയാണെങ്കിൽ നമുക്ക് കിടിലൻ ലൂട്ട് കിട്ടും. അപ്പൊ ഡ്രാഗനെ കൊന്നു കഴിഞ്ഞാൽ നമുക്ക് ലൂട്ട് കിട്ടുമോ? OB 44 അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഞാൻ മാത്രമായിരിക്കും ഇന്നലെ ഗെയിമിൽ കയറാതിരുന്നത്. കറക്റ്റ് ടൈമിലാണെങ്കിൽ എൻ്റെ നെറ്റും തീർന്നു പോയി. എന്തായാലും ഗെയിമിൽ എന്തൊക്കെയാ മാറ്റങ്ങൾ വന്നതെന്നൊക്കെ എനിക്കറിയണമല്ലോ. എന്തൊക്കെയോ കിടിലൻ മാറ്റങ്ങളൊക്കെ ഉണ്ട് എന്നല്ലേ ആ ബംഗാളി യൂട്യൂബർ പറഞ്ഞത്? ഗോൾഡിനാണെങ്കിൽ നമ്മുടെ സ്ട്രീറ്റ് ബോയ് വണ്ടിൽ കൊടുക്കുന്നു പറയുന്ന കേട്ടു. എൻ്റെ അടുത്താണെങ്കിൽ ഗോൾഡും കുറവാ. മെക്ക ഡ്രൈക്ക് എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ഇവൻറ്റ് വന്നിട്ടുണ്ടല്ലോ. ഇതിൻ്റെ അകത്ത് മെയിൻ റിവാർഡ്സ് എന്തൊക്കെയാണെന്നൊക്കെ നോക്കണം. സാധാരണ എപ്പോഴും വരുന്ന പോലെ തന്നെ ഇവൻറ്റ് തന്നെയാണ് ഇതും. എൻ്റെ അമ്മ, ഒരു കിഡിലൻ റേസിംഗ് കാറിൻ്റെ സ്കിന്നല്ലേ ഇത്? ഇത് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ടല്ലേ, എങ്ങനെയെങ്കിലും ഇതെടുക്കണം. കഴിഞ്ഞ പ്രാവശ്യം ഒരു റേസിംഗ് കാർ കൊടുത്തപ്പോൾ അതെനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഇതെന്തായാലും എടുക്കണം. ഒരു ഫീമെയിൽ ബണ്ടിലും കൊടുക്കുന്നുണ്ടല്ലോ, പക്ഷെ അതൊന്നും എനിക്ക് കിട്ടിയിട്ട് കാര്യമില്ല. ഞാൻ ഏതായാലും ഫീമെയിൽ ക്യാരക്ടറിനെ ഒന്നിട്ട് കളിക്കാൻ പോകുന്നില്ല. ഇവൻ്റ് സെക്ഷനിൽ പോയി നോക്കിയിട്ട് അതൊന്നും കാണുന്നൊന്നും ഇല്ലല്ലോ. എന്തൊക്കെയോ പോസ്റ്ററൊക്കെ ഉണ്ട്, ഒന്നും മനസ്സിലാവുന്ന പോലും ഇല്ല. ഏതായാലും ഇനി സ്റ്റോറിൽ കയറി നോക്കാം. സ്റ്റോറിൽ എന്തെങ്കിലും നല്ല സാധനങ്ങൾ ഉണ്ടാവും. എൻ്റെ സ്ട്രീറ്റ് ബോയ് ബണ്ടിൽ ഉണ്ടോ എന്ന് നോക്കണമല്ലോ ഗോൾഡിന്. ആ ബംഗാളി യൂട്യൂബർ എന്നെ പറ്റിച്ചാന്നാ തോന്നുന്നത്. സ്ട്രീറ്റ് ബോയ് ബണ്ടിലൊന്നും എവിടെയും കാണുന്നില്ലല്ലോ. ഗോൾഡിനാണെങ്കിൽ ഒരു തേങ്ങയും കൊടുക്കുന്നില്ല. പക്ഷെ എന്തൊക്കെയോ പുതിയ ബണ്ടിൽസൊക്കെ ഉണ്ട് സ്റ്റോറിൽ. പക്ഷെ അതൊക്കെ എടുക്കണമെങ്കിൽ കുറേ ഡയമണ്ട് ആവുമല്ലോ. എൻ്റെ അടുത്ത് എവിടുന്ന ഡയമണ്ട്? ഓ, അപ്പോൾ മാജിക് ക്യൂബിലെ സ്റ്റോർ മൊത്തത്തിൽ മാറിയല്ലോ. മാറണ്ടായിരുന്നു, ആ സാമുറായ് ബണ്ടിലും ഷെയ്ഡ് ബണ്ടിലൊക്കെ പോയി. എന്നെ കൊണ്ടാണെങ്കിൽ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അടുത്ത ദീപാവലി ഇവൻറ്റിനൊക്കെ അതൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചതാ, അതിനും സമ്മതിച്ചില്ല ഈ കരീന. എൻ്റെ അമ്മ, FF ടോക്കനിൽ സാധനങ്ങളൊക്കെ മാറിയോ? FF ടോക്കൻ ഉപയോഗിച്ച് റൂം കാർഡ് വാങ്ങാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് തന്നെ റൂം കാർഡ് വാങ്ങിയേക്കാം. കുറച്ച് കാലത്തേക്ക് ഞാൻ റൂം കാർഡിന് വേണ്ടി കണ്ടവന്മാരോടൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. FF ടോക്കൻ ഉപയോഗിച്ച് ഞാൻ ക്ലെയിം ചെയ്തേക്കാം. ഇവിടെ മാജിക് ക്യൂബ് ഫ്രാഗ്മെന്റും കാണുന്നുണ്ടല്ലോ. അപ്പൊ FF ടോക്കൻ ഇപ്പൊ പവർ ആയി അല്ലേ? കാണുന്ന എല്ലാവരും കഴിവതും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് അതിലൂടെ ഒന്നും നഷ്ടപ്പെടാനില്ല, പക്ഷെ ഞങ്ങൾക്ക് അതൊരു വലിയ പ്രോത്സാഹനമായിരിക്കും. എന്നെ ആരൊക്കെയൊക്കെയോ ഗ്രൂപ്പിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നുണ്ടല്ലോ, ഒന്ന് പോയി നോക്കാം. എടാ നൂബേ, നീ എന്തുകൊണ്ട് ഇന്നലെ ഗെയിമിൽ ഓൺലൈനിൽ വരാതിരുന്നേ? ഗിൽഡ് കയറുമ്പോൾ നീ ഇങ്ങനെയൊന്നും അല്ലല്ലോ പറഞ്ഞത്, ഡെയിലി ഓൺലൈനിൽ വരുന്നൊക്കെയല്ലേ. സോറി ഏട്ടാ, ഇന്നലാണെങ്കിൽ എൻ്റെ നെറ്റ് കയറുന്നുപോയി. അതുകൊണ്ടാണ് ഗെയിം അപ്ഡേറ്റ് ചെയ്യാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് ഓൺലൈനിൽ വരാതിരുന്നത്. നൂബേ, നിനക്ക് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഇഷ്ടമായോ? ഏ, എനിക്കിഷ്ടപ്പെട്ടൊന്നുമില്ല. OB 39 അപ്ഡേറ്റ് ആയി, ഇതിലും അടിപൊളി. അതിൽ എന്നെ പോലുള്ള പ്ലേയേഴ്സിന് ഗോൾഡിന് കുറേ സാധനങ്ങൾ കിട്ടി. ഇതിൻ്റെ അകത്തൊന്നും ഇല്ലല്ലോ. ഞാൻ നൂബേ, ഞങ്ങൾക്ക് ഏതായാലും അടിപൊളി അപ്ഡേറ്റ് തന്നെയാണ്. സ്റ്റോറിൽ കിടിനും കുറേ സാധനങ്ങളൊക്കെ വന്നു. പിന്നെ ഇനി നിന്നെ പോലുള്ള നൂബുകളുടെ അടുത്ത് റൂം കാർഡ് ഉണ്ടോ എന്ന് ഞങ്ങൾക്ക് ചോദിക്കേണ്ടി വരില്ല. റൂം കാർഡ് വാങ്ങാൻ എളുപ്പമായി. FF ടോക്കൻ ഉപയോഗിച്ച് നമുക്ക് റൂം കാർഡ് വാങ്ങാം. ആ കാര്യം ഞാനും കണ്ടു, അതേതായാലും നന്നായി. എടാ നൂബേ, നീ നമ്മുടെ ഗെയിമിൽ ഡ്രാഗൺ വന്നത് കണ്ടോ? അതെന്താ സംഭവം? ആംഗ്രി ബേർഡ്സ് വന്ന പോലെ ഇനി ഡ്രാഗന്റെ ഗെയിം വല്ലതും വന്നോ? അയ്യേ, അതൊന്നും അല്ലടാ. നിനക്ക് പറഞ്ഞാൽ മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാ, അതുകൊണ്ട് നീ ഏതായാലും ഗെയിം കളിച്ചു നോക്ക്. നൂബേ, അപ്പൊ നീ അപ്ഡേറ്റ് ചെയ്തിട്ട് ഗെയിമൊന്നും കളിച്ചില്ലേ? അപ്പൊ നീ കാണുമായിരിക്കല്ലോ. അയ്യോ ഇല്ല, ഞാൻ അപ്ഡേറ്റ് ചെയ്ത് കയറിയതേ ഉള്ളൂ. എന്നാ വേഗം ഒരു CS അങ്ങ് സ്റ്റാർട്ട് ചെയ്യും, ഞങ്ങൾ കാണിച്ചുതരാം. എടാ, നിങ്ങളല്ലേ പറഞ്ഞത് ഡ്രാഗനെ കാണിച്ചുതരാന്ന്. എന്നിട്ട് ഡ്രാഗനെ ഇവിടെ ഇനിയിപ്പോ എനിക്ക് മാത്രം കാണാൻ പറ്റാത്തതാണോ? എടാ ഒന്ന് വെയിറ്റ് ആക്കടാ, മൂന്നാമത്തെ റൗണ്ട് ആയില്ലേ, ഇപ്പൊ കാണാം. മൂന്നാം റൗണ്ട് മുതലാ ക്ലാഷ് സ്ക്വാഡിൽ വരുന്നത്. ആ, എന്തൊക്കെയോ ഡ്രാഗൻ എന്നൊക്കെ എഴുതി കാണിച്ചായിരുന്നു, പക്ഷെ എനിക്കൊന്നും കാണാൻ പറ്റുന്നൊന്നുമില്ല. ആ, ഞാൻ ഡ്രാഗനെ കണ്ടു. കൊള്ളാലോ, കിടിലൻ ഡ്രാഗൻ തന്നെയാണല്ലോ. ഇതെന്താ ഇങ്ങോട്ടും അങ്ങോട്ടൊക്കെ പറന്നു നടക്കുന്നത്? എടാ നൂബേ, നോക്കിക്കാതെ പെട്ടെന്ന് വെടിവെക്ക്, ഡ്രാഗനെ കൊല്ല്. ആ, ഞാൻ ആ ഡ്രാഗനിട്ട് വെടി കൊടുക്കുന്നുണ്ട്. ഏ, ഡ്രാഗൻ പോയപ്പോ എന്തോ ഡ്രോപ്പും ചാടിയിട്ടാ പോയത്. ഏക ഓടിവാ, ആ ഡ്രോപ്പ് ലൂട്ടാം. ആ ഡ്രോപ്പിലാണെങ്കിൽ കിടിലൻ ലൂട്ട് ഉണ്ടാവും. എന്നാ വേഗം വാ, എല്ലാരും വാ, നമുക്ക് എല്ലാവരും കൂടെ പോയി എടുക്കാം. നമ്മളാ ഡ്രാഗനെ കൊന്നൊക്കെ വെറുതെ ആയല്ലോ. ഡ്രോപ്പ് ലൂട്ടാൻ പോയപ്പോൾ എല്ലാ എനിമീസ് നമ്മളെ കൊന്നു. ആക്രാന്തവും കാണിച്ച് ഡ്രോപ്പ് ലൂട്ടാൻ പോകണ്ടായിരുന്നു. എടാ നിനക്ക് കാണിച്ചു തരാൻ വേണ്ടിയല്ലേ, നമുക്കിനി അടുത്ത റൗണ്ട് നോക്കാം.
ആ ഈ റൗണ്ടിൽ അവരുടെ ഭാഗത്തായിരിക്കും ഡ്രാഗൺ ഉള്ളത്. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് പോകണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ഡ്രാഗൻ്റെ അകത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ ലൂട്ട് കിട്ടുള്ളൂ. അതുകൊണ്ട് പെട്ടെന്ന് ഓടിക്കോ, ക്യാരക്ടറൊക്കെ ഉണ്ടെങ്കിൽ അത് വിട്ടോ. ഓക്കെ ഓക്കെ, ഞാൻ എങ്ങനെയെങ്കിലും പെട്ടെന്ന് പോയി എടുത്തോളാം അതിനെ. അവന്മാരേതായാലും ഡ്രാഗനെ കൊന്നിട്ടുണ്ട്, എനിക്ക് തോന്നിയില്ല നമുക്ക് കിട്ടുന്നത്. അവന്മാരത് ലൂട്ടാൻ സമ്മതിക്കല്ലേ, എല്ലാവരും ഓടി വാ, നമുക്ക് പെട്ടെന്ന് തന്നെ അവന്മാരെ കൊല്ലാം. എന്നിട്ട് ആ ലൂട്ടിനകത്ത് എന്താ ഉള്ളതെന്ന് എനിക്കൊന്ന് അറിയണമായിരുന്നു. ഒരിക്കെങ്കിലും ആ ഡ്രോപ്പ് ഒന്ന് ലൂട്ടാൻ പറ്റിയാൽ മതിയായിരുന്നു. അവന്മാരെ കൊല്ലാൻ നിന്നിട്ട് ഞാനാണല്ലോ ചത്തത്. നിങ്ങൾ വരട്ടെ, ഞാൻ ഓടിപ്പോയത്, മെല്ലെ പോയാൽ മതിയായിരുന്നു. എടാ മണ്ടൻ ന്യൂബേ, നിന്നെ കൊണ്ട് അവന്മാരെ കൊല്ലാൻ പറ്റാത്തത് ഞങ്ങളുടെ ഉഴപ്പാണോ? നിക്ക് പേടിക്കണ്ട, അടുത്ത റൗണ്ടെങ്കിലും നമുക്ക് എടുക്കാം. ആ ഡ്രോപ്പിൻ്റെ അകത്ത് നിധിയും കാര്യങ്ങളൊന്നും ഇല്ല, സാധാരണ ഡ്രോപ്പിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങളേ ഉള്ളൂ. ചിലപ്പോൾ ഒരു AW ഒക്കെ കിട്ടിയാലായി. അയ്യേ അത്രയൊക്കെ ഉള്ളോ? എന്നിട്ടാ നിങ്ങൾ ഈ ഓവർ പറഞ്ഞത്? നിങ്ങളേതായാലും കിഡിലാൻ കളിയാണ് കളിച്ചത്, പക്ഷെ എനിമീസിൻ്റെ അടുത്തെല്ലാം ജീവൻ വെക്കുന്ന സൂചി ഉണ്ടായിപ്പോയി, അതുകൊണ്ട് മാത്രം നമ്മൾ തോറ്റു. എടാ ന്യൂബേ, ഈ റൗണ്ട് നമ്മുടെ അടുത്തായിരിക്കും ഡ്രാഗൺ വരുന്നത്. അപ്പോൾ നീ പെട്ടെന്ന് തന്നെ ഡ്രാഗനെ കൊന്നോ, ഏതെങ്കിലും ലോങ് റേഞ്ച് കണ്ടെടുത്തോ, എന്നാൽ മാത്രമേ ഡ്രാഗന് കൂടുതൽ ഡാമേജ് കൊടുക്കാൻ പറ്റുള്ളൂ. നിങ്ങളൊക്കെ ഇതെവിടെയാണ് പോകുന്നത്? ആരെങ്കിലും എനിക്കൂടെ ഒന്ന് സപ്പോർട്ടുവാ. എടാ വാഴേ, ഡ്രോപ്പ് എടുക്കുമ്പോൾ ബാക്കിൽ നമ്മളെല്ലാവരും അടിച്ചിടുന്നുണ്ട്, രണ്ടുപേരും അതുകൊണ്ട് ബാക്കിൽ സപ്പോർട്ടിന് പോയിട്ടുണ്ട്. നീ പെട്ടെന്ന് പോയി അതെങ്കിലും ലൂട്ടിക്കോ. പക്ഷേ ഇത്തവണ അവന്മാർ എന്നെ ലൂട്ടാൻ വിട്ടില്ലല്ലോ, അതിനു മുന്നേക്ക് നിങ്ങൾ പോയി ലൂട്ടിയോ? ഒരു ചാൻസ് എനിക്കെന്താ, ഞാൻ ആ ഡ്രോപ്പിലുള്ള എന്താണെന്നൊക്കെ ഒന്ന് അറിഞ്ഞോട്ടെ. ഈ എനിമീസൊക്കെ എന്തിനാണെന്ന് അറിയില്ല, വെറുതെ എല്ലാത്തിനും അടിച്ച് പെറുക്കി കൊല്ലുക. ഒരു ചാൻസ് പോലും തരുന്നില്ല ഡ്രോപ്പ് ലൂട്ടാൻ വേണ്ടി. ഇവന്മാർക്ക് എന്തുകൊണ്ടാണോ എന്നോട് ഇത്രയ്ക്ക് വൈരാഗ്യം, ഒന്നാ ഡ്രോപ്പിൻ്റെ അകത്തുള്ള എന്താണെന്ന് കാണാൻ വേണ്ടി മാത്രമായിരുന്നു ഇത്രയും കഷ്ടപ്പാട്. 2000 years later. എൻ്റെ അമ്മോ, ഒരു മാച്ച് മൊത്തം കളിച്ചിട്ട് ഈ ന്യൂബിന് ആ ഡ്രോപ്പിൻ്റെ അകത്തുള്ള എന്താണെന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റിയത്. എടാ ന്യൂബ, ഇപ്പം നിനക്ക് മനസ്സിലായില്ലേ ആ ഡ്രോപ്പിൻ്റെ അകത്ത് വേറെ വലിയ കാര്യമൊന്നും ഇല്ലാന്ന്? വെറുതെ ഒരു ഷോക്ക് വേണ്ടി മാത്രം ഗരീനെ കൊണ്ടുവന്നതാ. ഒരു അപ്ഡേറ്റ് ഒക്കെ ആകുമ്പോൾ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ കൊണ്ടുവരണ്ടേ? അതിനുവേണ്ടി തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ സാധനം ഈ ഡ്രാഗനൊക്കെ, അല്ലാതെ വേറെ കാര്യമൊന്നും ഇല്ല ഇതിനെ കൊണ്ട്. ഇനിയിപ്പോൾ എന്തെങ്കിലും പുതിയ ഉടായ്പ വരും അടുത്തത്, ഈ ഡ്രാഗന് സ്കിന്നോ ഇല്ല എന്തെങ്കിലും ഡ്രാഗൻ്റെ ഒരു ഇവൻറ്റ് വരും. ഇല്ലാതെ അവന്മാർ ഇങ്ങനത്തെ ഉടായ്പൊന്നും എടുക്കാറില്ല. നമ്മുടെ ഇന്ന് പരമാവധി ഡയമണ്ട് ഊറ്റാൻ വേണ്ടി അവന്മാർ ശ്രമിക്കും. എന്നിട്ട് നിങ്ങളാണല്ലോ ടോപ്പ് ചെയ്യുന്നത്, ഞാൻ ടോപ്പ് ഒന്നും ചെയ്യാറില്ലല്ലോ. എടാ ഞങ്ങൾ തന്നെ വല്ലപ്പോഴും ടോപ്പ് ചെയ്യുന്നത്. നീ എന്നിട്ട് ഞങ്ങളോട് ഡയമണ്ട് ടോപ്പ് ചെയ്ത് തരുമെന്ന് ചോദിക്കലില്ലേ? അതെനിക്ക് ടോപ്പ് ചെയ്യാൻ അറിയാത്തോണ്ടല്ലേ. എടാ ന്യൂബേ, ഞങ്ങളും ടോപ്പ് ചെയ്യുമ്പോൾ പൈസ തന്നെ എണ്ണി കൊടുക്കുന്നത്, അല്ലാതെ ഇലയൊക്കെ പറിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഡയമണ്ടൊന്നും കിട്ടില്ല. അപ്പോൾ ഇനി ഏതല്ല നിങ്ങളോട് ഡയമണ്ടിന് ചോദിക്കുന്നൊന്നുമില്ല, നിങ്ങൾ എനിക്ക് തരില്ല എന്നൊക്കെ എനിക്കറിയാം. നീ ചോദിക്കണ്ടടാ, നീ ചോദിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല, ഞങ്ങൾ എന്തായാലും തരില്ല.